നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൊബൈൽ തെറാപ്പി എന്ന് പറയും. മൊബൈൽ തെറാപ്പിയോ? അതെന്താ ട്രീറ്റ്മെന്റ്? ഇതൊരു തരം പുതിയ ട്രീറ്റ്മെന്റ്. സത്യമ്മ, അക്യുപങ്ക്ചർ, പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. എന്നാലത് എനിക്കൊന്ന് പരീക്ഷിക്കുന്നു കേട്ടോ. സുസ്മിതയോട് ചോദിച്ചാ മതി, ഡീറ്റെയിൽഡായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ആണോ മോളെ, അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നീ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണേ. ആ, അതൊക്കെ ഇനി എന്തിനാ എന്റെ ഇപ്പൊ പറയുന്നേ? എന്റെ വയറുവേദന മാറിയില്ലേ. നന്ദിയുണ്ട് കേട്ടോ ശാലിനി. അതെ, എന്റെ കുഞ്ഞിന്റെ ശാന്തി മുഹൂർത്തം മുടങ്ങിയില്ലല്ലോ. നന്ദി. ഒരു അരിവാള് കിട്ടിയാ, ഇവളെ വെട്ടിയരിഞ്ഞ് കുഴിച്ചിട്ടേനെ ഞാൻ. ഈശ്വരാ, ഒടുവിൽ അവൾ എന്നെ കൊണ്ടുപോയി പെടുത്തിയല്ലോ. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേ. നീ യുദ്ധം തോറ്റു സുസ്മിത, ഇനി ആയുധം വെച്ച് കീഴടങ്ങി സമസ്താപരാധം പറയുന്നതാ നിനക്ക് നല്ലത്. നമ്മുടെ സുസ്മയുടെ വിവാഹ സദ്യ ഒരുപാട് നാളുകൂടി ഞാൻ നിറച്ച മുണ്ടു. ഓ, ഒരു ധൂമകേത് ഒഴിഞ്ഞങ്ങ് പോയല്ലോ ഈ വീട്ടിൽ നിന്ന്. ഇപ്പൊ മനസ്സിന് എന്താ സമാധാനം എന്നറിയോ? സാർ വരാതിരുന്നതുകൊണ്ട് ഇവിടെ ഒരാൾ കഴിച്ചതേ ഇല്ല കേട്ടോ. ഇത്രയും നേരവും പട്ടിണിയായിരുന്നു. അർജുനേട്ടനൊപ്പം ഇരുന്ന് ഈ സദ്യ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. നടക്കില്ലാന്ന് കരുതി. അല്പം വൈകിയാണെങ്കിലും സാധിച്ചല്ലോ. അർജുനേട്ടന് മനസ്സിലായോ? അർജുനേട്ടൻ വരില്ലാന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ കല്യാണം കൂടെ ഇറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലായി പ്രീതി. എന്റെ വയറ്റിലെ കുഞ്ഞിനെ കുരുതി കൊടുത്തവരുടെ കഴുത്തിൽ കല്യാണമാല വീഴുന്നത് എനിക്ക് കാണണമായിരുന്നു. ഭ്രാന്ത് പിടിച്ച കുതിരയെ പോലുള്ള അവളുടെ പടയോട്ടം തീർന്നു പ്രീതി. രോഹിത്തുമായുള്ള ശാന്തി മുഹൂർത്തോടെ കഴിയുന്നതോടെ സുസ്മിത തീർന്നു. ശാലിനെ ഒഴിവാക്കി വിഷ്ണുവിനെ സ്വന്തമാക്കാൻ പിന്നെ അവൾ ശ്രമിക്കില്ലല്ലോ. നിങ്ങൾ കഴിക്കുന്നേ, കഴിക്കടാ. അവൾക്ക് നാണമായിരിക്കും ശാലിനി. നാണിക്കണ്ട മോളെ, ചെല്ല്. ആന്റി, എന്താ മോളെ ഇത്? ശാന്തി മുഹൂർത്തം കുറിച്ചിട്ട് അല്ല, എനിക്ക് വയറുവേദന. എന്താ എന്താ മോളെ വയറുവേദന വീണ്ടും തുടങ്ങിയോ? അല്ല, വയറുവേദന ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയായിരുന്നു. എന്നാ മോള് ചെല്ല്, നിന്നെ രോഹിതന്റെ ബെഡ്റൂമിലാക്കിയിട്ട് വേണം എനിക്ക് മടങ്ങാൻ. സത്യമ്മ ഇപ്പൊ തന്നെ മടങ്ങുകയാണോ? നിങ്ങള് വരുന്നുണ്ടോ? അമ്മയുടെ കൂടെ ഒന്ന് രണ്ട് ദിവസം കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു. വിഷ്ണു? വിഷ്ണുവേട്ടനും അവിടെ നിൽക്കാന്നാ പറഞ്ഞു. മോളെ ചെല്ല്.
ഈ കെണീന്ന് രക്ഷപ്പെടാൻ ഇനി ബ്രഹ്മാസ്ത്രം മാത്രമേ വഴിയുള്ളൂ. രോഹിത്തെ ശേഷം ഭാഗം നിന്റെ റൂമിനുള്ളിൽ. എന്താ മോളെ നീ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല ആന്റി, ഞാൻ ചെന്നോളാം. എല്ലാവരും കൂടി സത്യഭാമയെ ചതിക്കായിരുന്നു അല്ലേ? ഇവനെ ഞാൻ വിട്ടു. മകളുടെ ഭർത്താവാണെങ്കിലും ഇവൻ എനിക്കെന്നും അന്യനായിരുന്നു. ശത്രുവിന്റെ മകനായതുകൊണ്ട് എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവൻ. മാറി നിൽക്കടാ. പക്ഷേ കൂടെ കഴിഞ്ഞ നിങ്ങൾ എന്റെ ഭർത്താവ്. 10 മാസം ചുമന്ന് നൊന്ന് പ്രസവിച്ച് എന്റെ മകള്. നിങ്ങളൊക്കെ എന്നോട് ചെയ്ത ഈ ചതി എനിക്ക് പൊറുക്കാനാവില്ല. ഇവിടുത്തെ വേലക്കാരിക്ക് പോലും അറിയാമെന്ന് രാഘവേട്ട. അപ്പൊ നാട് ഭരിക്കുന്ന ഒന്ന് സ്വയം അഹങ്കരിക്കുന്ന സത്യഭാമ ആരായി? നീയും അർജുനുമായിട്ടുള്ള ബന്ധം ഞാൻ വിലക്കിയിരുന്ന സമയത്ത് നീ ഗർഭിണി ആയതുകൊണ്ട് അക്കാര്യം നീ എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നല്ലേ ആദ്യം പറഞ്ഞത്? അല്ലേ, ഇപ്പോ ഇതിനെന്ത് വിശദീകരണം തരാൻ പറ്റും നിനക്ക്? നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നെന്ന് ആരോപിച്ചല്ലേ എന്നെ കൈവീഴ്ന്ന് അണിയിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ കെട്ടിയത്? ഇപ്പൊ എവിടെ നിന്ന് പൊട്ടിമുളച്ചടി 8 മാസം പ്രായമുള്ള നിന്റെ ഈ ദിവ്യ ഗർഭം? എനിക്കൊന്നും തന്നെ കേൾക്കണ്ടടി. അമ്മേ, സുസ്മിന്റെ അറിയാന്ന് പേടിച്ച ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ടതല്ലേ പറഞ്ഞത്? അമ്മേ, ഞാൻ പറയുന്നു ഒന്ന് കടന്നു പോയി എന്റെ മുന്നിൽ നിന്ന്. നിറവയറാട്ടിരിക്കുന്ന പെണ്ണവള് ഇറങ്ങി പോവാനാ പറഞ്ഞത്? അവളുടെ ഒരു നിറവയർ. സത്യമേ, ഇറങ്ങാൻ തന്നെയാ പോകുന്നത്. പക്ഷെ ഇനി എന്റെ ഭാര്യയുടെ ദേഹത്ത് നിങ്ങൾ കൈ വെച്ച നീ എന്റെ ഇവിടാ നാട് ഭരിക്കുന്നു എന്നുള്ള അഹങ്കാരം അതോടെ ഞാൻ തീർക്കും. കേറങ്ങടെ എന്റെ വീട്ടിൽ നിന്ന്. അല്ലെങ്കിലും ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കില്ല. സത്യാമ്മ, നിങ്ങളുടെ അട്ടഹാസവും കൊലവിളിയും കണ്ട് വളരാൻ പാടില്ല. സ്വന്തം ഭർത്താവിനുള്ള ഗർഭത്തെ പറ്റി ഒരു അമ്മയോട് പറയാൻ പറ്റാത്ത വേറൊരു പ്രീതി കൂടി ഇനി വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.